ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഓവൻ ഉപയോഗിക്കാതെ ഒരു ഹെൽത്തി ബനാന ബ്രെഡ് എങ്ങനെ ഈസിയായി വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ 6 പൂവൻപഴം ഞാൻ പീസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏറ്റവും നന്നായി പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടി കൂടുതൽ ചേർക്കുക. കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർക്കുക. ഇനി നമുക്കിത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. ഞാനതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആട്ടയ്ക്ക് പകരം നമുക്ക് മൈദമാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ സിന്നമൻ പൗഡർ ചേർത്ത് കൊടുക്കാം. കറുവാപ്പട്ട പൊടിച്ചത്. അതുപോലെ ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ബ്രെഡിന് ഒരല്പം കൂടെ ബ്രൗൺ കളറൊക്കെ കിട്ടും. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒരുപോലെയൊന്ന് മിക്സായി കിട്ടട്ടെ. അപ്പം നമുക്ക് ഇത് വീറ്റ് ഫ്ലോർ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയായ ബ്രെഡാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൈവശമുള്ള ഏത് ചെറുപഴമായാലും നമ്മൾക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നമ്മുടെ ബ്രെഡിൻ്റെ കൺസിസ്റ്റൻസിയിലൊന്ന് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പാലാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും കടയിൽ നിന്നും പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത ബ്രെഡ് വാങ്ങുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിങ്ങനെ ഏകദേശം നമ്മുടെ ബ്രെഡ് മിക്സ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ബ്രെഡിനൊന്നും ഇതിന് വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു പ്ലേറ്റിലാണെങ്കിലും നമുക്ക് ഇത് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓവൻ ഉപയോഗിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നിൽ ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് പഴം വെച്ച് അതിനൊന്ന് ടോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് 5 മിനിറ്റ് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ബ്രെഡിൻ്റെ പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. 35-40 മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു.